മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലല്ലേ നാം ഉള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുകയാണ് അഞ്ച് കാര്യങ്ങൾ ഉമ്മത്തെ മുഹമ്മദിയത്തിന് പടച്ചതം പുരാൻ ഔദാര്യമായി നൽകിയിട്ടുണ്ട്. അത് പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ചത് കൊണ്ടാ അല്ലാഹു തആല നൽകിയത്. ഓത്തിയത്ത് ഉമ്മത്തി ഹംസു ഹിസാലും ഫീ റമദാൻ, പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ച കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിന് നൽകിയ അഞ്ച് കാര്യങ്ങൾ ഏതാണെന്നറിയുമോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാ. ഒന്നാമത്തത് എന്താണെന്നറിയുമോ? ഖലൂഫു ഫമിസ്വായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. അല്ലാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു നോമ്പുകാരൻ അവൻ നോമ്പെടുത്താൽ, ഒരു സത്യവിശ്വാസി നോമ്പെടുത്താൽ അവൻ പട്ടിണി കിടന്നിട്ട് പരിവശനായിട്ട് അവൻ പട്ടിണി കിടന്ന കാരണത്താൽ അവന്റെ വായിലൂടെ ഒരു വാസന പുറപ്പെടുമത്രേ. ആ വാസനയ്ക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? അത്തിയബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ലോകത്ത് ഏറ്റവും വലിയ വാസനയുള്ള വസ്തുവല്ലേ മിസ്കിന്റെ മണം, കസ്തൂരിയുടെ മണമല്ലേ ഏറ്റവും വലിയ വാസനയുള്ളത്, ഏറ്റവും നല്ല മണ്ണ മണമുള്ളത്? ആ കസ്തൂരിയേക്കാൾ വാസനയാണ് അല്ലാഹുവിന്റെ അടുക്കൽ നോമ്പുകാരന്റെ വായയിൽ നിന്നും വരുന്ന വാസനയ്ക്കെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാൻ അതിന് പ്രതിഫലം നൽകുന്നത്? അവന്റെ വായിൽ നിന്ന് വന്ന ദുർഗന്ധം എന്ത് കാരണത്താലാണെന്നറിയുമോ? അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചത് കൊണ്ടാ അതുണ്ടായി തീർന്നത്. നോമ്പെടുത്തത് കൊണ്ടല്ലേ അവന്റെ വായയ്ക്ക് ദുർഗന്ധമുണ്ടായത്, പട്ടിണി കിടന്നത് കൊണ്ടല്ലേ വായയ്ക്ക് ദുർഗന്ധമുണ്ടായത്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുത്ത ഒരു സത്യവിശ്വാസി അവൻ പകലന്തിയോളം പട്ടിണി കിടക്കുമ്പോഴേ അവന്റെ വായയിൽ നിന്നും വരുന്ന വാസനയ്ക്ക് പടച്ചതമ്പുരാൻ നൽകുന്ന പ്രതിഫലം കസ്തൂരിയേക്കാൾ മണമുണ്ടായിരിക്കും നാളെ പരലോകത്ത്. നാളെ പരലോകത്ത് നോമ്പുകാരൻ ഹാജരാകുമ്പോ മഹശറയിൽ അവനൊക്കെ ഒത്ത് സമ്മേളിക്കുമ്പോഴേ ഓരോ നോമ്പുകാരന്റെയും വായിലൂടെ വരുന്ന വാസനയ്ക്ക് കസ്തൂരിയേക്കാൾ മണമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒന്നാമത്തെ പ്രതിഫലമാണ് നോമ്പുകാരന് പടച്ചതമ്പുരാൻ നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം. രണ്ടാമത്തത് എന്താണെന്നറിയുമോ? വതസ്തഗ്ഫിറു ലഹുമുൽ മലായികത്തു ഹത്താ യഫ്തറു. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു തരുകയാണ് രണ്ടാമതായിട്ട് നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? വതസ്തഗ്ഫിറു ലഹുമുൽ മലായികത്തു ഹത്താ യഫ്തറു. നോമ്പ് തുറക്കുന്നത് വരെ ആ നോമ്പുകാരന് വേണ്ടി മലക്കുകൾ മുഴുവനും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആലോചിച്ചിട്ടുണ്ടോ നാം എടുത്ത നോമ്പുകൾക്ക് നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതാരാണ്, നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരാൻ നാം പടച്ചവനോട് ചോദിക്കുന്നുണ്ട്? പക്ഷേ ഒരു വിഭാഗം ആളുകളെ പടച്ചതമ്പുരാൻ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് നോമ്പുകാർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥതയോടെ നോമ്പെടുത്തവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ സംവിധാനിച്ചിരിക്കുകയാണ്. മലക്കുകൾ മുഴുവനും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമത്രേ. മാത്രമല്ല മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ പരിചയപ്പെടുത്തുകയാണ് വയുസയ്യിനുല്ലാഹു കുല്ലയോ മിൻ ജന്നതഹു. അല്ലാഹു തആല അവന്റെ സ്വർഗത്തെ എല്ലാ ദിവസവും അലങ്കരിക്കുകയാണ്, എല്ലാ ദിവസവും അലങ്കരിക്കുകയാണ്. ഇത് പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ചതുകൊണ്ട് അല്ലാഹു തആല നൽകുന്ന
ഒരു സൗഭാഗ്യമാ. നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുകയല്ലേ സ്വർഗം? ആ സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പ്രവേശിക്കേണ്ടത്? നോമ്പുകാർക്ക് വേണ്ടി ആ സ്വർഗലോകത്തറിയാൻ എന്ന വാതിലിലൂടെ മലക്കുകൾ വിളിച്ചു പറയുമത്രേ, ഐനസ്സായിമോൻ, നോമ്പുകാർ എവിടെയാണ്? നോമ്പുകാർ വരണേ, ഈ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ. നോമ്പുകാർക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള വാതിലാണ് റയ്യാൻ എന്ന വാതില്. എന്റെ പ്രിയമുള്ളവരെ, ആ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം പടച്ചവൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ദുആയിറക്കണം. ആ റയ്യാൻ എന്ന വാതിലിലൂടെയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്. ഓരോരോ സൽക്കർമ്മങ്ങൾക്കും പടച്ചതമ്പുരാൻ ഓരോരോ വാതിലുകളാണ് നിശ്ചയിച്ചിട്ടുള്ള സ്വർഗലോകത്ത്. എട്ട് വാതിലുകളാണ് സ്വർഗലോകത്ത് പടച്ചതമ്പുരാൻ സംവിധാനിച്ചത്. ആ എട്ട് വാതിലിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടി നമുക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുകയാണ്, നമ്മുടെ നോമ്പുകൾ കബൂലാകുകയാണ്. നാം ജീവിതത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാറ്റിനും പടച്ചതമ്പുരാൻ പ്രതിഫലം നൽകുകയാ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ സ്വർഗ കവാടങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടി പ്രവേശിക്കാൻ നാം എപ്പോഴും പടച്ചവനോട് ദുആയിറക്കണം. നാലാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ പരിചയപ്പെടുത്തുകയാത്തീൻ്റെ കുതന്ത്രങ്ങളെ പടച്ചതമ്പുരാൻ പരാജയപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാനില്. ഷൈത്വാനിന്റെ കുതന്ത്രങ്ങളൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണല്ലോ സത്യവിശ്വാസികൾ സൽക്കർമ്മങ്ങളിലേക്ക് ഉഷാറോടെ രംഗത്ത് വരുന്നത്. ഷൈത്വാനിന്റെ പ്രവർത്തനങ്ങൾ അന്ന് മന്ദീഭവിക്കുകയാണ്, ഷൈത്വാനിന്റെ കഴിവുകൾ നഷ്ടപ്പെടുകയാണ്, ഷൈത്വാനിന്റെ കഴിവുകൾ നഷ്ടപ്പെടുകയാണ്. പടച്ചതമ്പുരാൻ നോമ്പെടുക്കുന്ന സത്യവിശ്വാസിക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്ന് മൂത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അഞ്ചാമതായിട്ടോ വയുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 30 ആണെങ്കിലോ 29 ആണെങ്കിലോ അവസാന ദിവസത്തിൽ പടച്ചതമ്പുരാൻ എല്ലാവർക്കും മാപ്പ് നൽകുന്നതാണ്, എല്ലാ സത്യവിശ്വാസികൾക്കും മാപ്പ് നൽകുമത്രേ. ഈ സന്ദർഭത്തിൽ ഇത് ചോദിച്ച മാത്രയിൽ, ഇത് കേട്ട മാത്രയിൽ സഹാബത്ത് ചോദിച്ചു നബിയോട്, അഹിയ ലൈലത്തുൽ ഖദ്രി യാ റസൂലല്ലാഹ്, നബിയേ അവസാന ദിവസത്തിൽ മാപ്പ് നൽകപ്പെടുമെന്നങ്ങ് പറഞ്ഞല്ലോ, സത്യവിശ്വാസികൾക്ക് പാപമോചനം നൽകപ്പെടുമെന്ന് പറഞ്ഞല്ലോ നബിയേ, അത് ലൈലത്തുൽ ഖദ്രിലാണ് നബിയേ ഈ പാപമോചനം നൽകപ്പെടുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, അല്ല സഹാബ, അല്ല സഹാബ, അത് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകതയല്ല. ലൈലത്തുൽ ഖദ്റിലല്ല പാപമോചനം നൽകുന്നത്. ഒരാൾ ഒരു ജോലി പൂർത്തീകരിച്ച ജോലി പൂർത്തിയാകുമ്പോൾ അതിന് കൂലി നൽകണമല്ലോ. ഒരു സത്യവിശ്വാസി 29 ദിനരാത്രങ്ങൾ നോമ്പെടുത്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, തറാവീഹ് നിസ്കരിച്ചു, സദക്കകൾ ചെയ്തു, സക്കാത്തുകൾ കൊടുത്തു, എത്രയോ ആളുകൾക്ക് നോമ്പ് പിടിപ്പിച്ചു, നോമ്പ് തുറപ്പിച്ചു. റബ്ബേ, ഇങ്ങനത്തെ എത്രയോ നന്മകളാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്തത്. ആ സത്യവിശ്വാസി ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ, ആ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവസാനം ആ സൽക്കർമ്മങ്ങൾ ചെയ്ത് തീരുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസം അങ്ങ് അവസാനിക്കുമ്പോ അതിന്റെ പ്രതിഫലം പടച്ചതമ്പുരാൻ നൽകുകയാണ്. പടച്ചതമ്പുരാൻ നൽകുകയാണ്, എന്താണ് പ്രതിഫലമെന്നല്ലേ? അവസാനത്തെ രാത്രിയിൽ പടച്ചതമ്പുരാൻ ഈ നോമ്പെടുക്കുന്ന സത്യവിശ്വാസികൾക്ക് പ്രതിഫലം പൂർത്തിയാക്കി നൽകുമത്രേ. മഗ്ഫിറത്താണ് നൽകുന്നത്, പാപമോചനമാണ്. പാപങ്ങളില്ലാതെ പരിശുദ്ധനായി ഒരു ഉമ്മ പറ്റ മോനെ പോലെ, മോളെ പോലെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പരിശുദ്ധനായിട്ടാണ് ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഭൗതിക പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്നത്, ആ ഒരു സവിശേഷതയോടെ ആ ഒരു പരിശുദ്ധിയോടെയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാകണം, ആ പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കണം സഹോദര. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.